ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം 650,000 പെട്ടി ഉന്നം വെച്ച് രണ്ടും കൽപ്പിച്ച് നാദറ മുന്നോട്ട് നടക്കുകയാണ്. എനിക്ക് പുറത്തേക്ക് പോകണം ബിഗ് ബോസ്, ഞാൻ പണപ്പെട്ടി എടുക്കാം എന്നാണ് നാദറ പറയുന്നത്. പക്ഷെ ബിഗ് ബോസ് അവിടെ ഗെയിം മാറ്റുന്നു. ഇത് പണപ്പെട്ടിയുടെ ആദ്യത്തെ ദിവസം മാത്രമാണ്, നാളെയും പണപ്പെട്ടി എന്ന ടാസ്ക് ഉണ്ടാവും. ഇതാണ് ബിഗ് ബോസ് പറയുന്നത്. അപ്പൊ തന്നെ നാദറ പിന്മാറുന്നു, ഞാൻ നാളെ എടുത്തോളാം എന്ന് പറയുന്നു. മുൾമുനയിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് ആയിരുന്നു ഇത്. ബിഗ് ബോസ് അവിടെ ഒരു ഗെയിം കളിച്ചില്ലായിരുന്നുവെങ്കിൽ നാദറ പുറത്തായനെ. നാദറ നാളെ നേരിടാൻ പോകുന്നത് വലിയൊരു റിസ്ക് തന്നെയാണ്. ഒന്നല്ല രണ്ട് റിസ്കുകളാണ് നാദറ നേരിടാൻ പോകുന്നത്. 650,000 തുടങ്ങി 10-15 വരെ നാളെ പെട്ടിയുടെ കണക്ക് പോകുമായിരിക്കും. ആ സമയത്ത് ഡിമാൻഡ് കൂടും. നമ്മുടെ ഷിജു അണ്ണൻ അതേപോലെ സെറീന ഒക്കെ ഉറപ്പായിട്ടും പെട്ടിയെ കണ്ണുവെക്കും. അങ്ങനെ ഒരു പിടുത്തം വരും. നാദറ ഇന്നെടുത്തത് ഒരു വലിയ റിസ്ക്കാണ്. പ്രേക്ഷകർ ജഡ്ജ് ചെയ്യുമോ എന്ന് പേടിക്കാതെ മുന്നോട്ട് പോയി പെട്ടി എടുത്തതാണ് ആദ്യത്തെ റിസ്ക് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. നാളെ വരാൻ പോകുന്ന വലിയ എമൗണ്ടുകൾ റിസ്കിലാക്കുന്നത് ആണ് രണ്ടാമത്തെ റിസ്ക്. പിന്നെ നാദറയ്ക്ക് വോട്ട് കുറവാണ്, വിന്നിങ് ചാൻസസ് വളരെ കുറവാണ്. ടോപ്പ് 5, ടോപ്പ് 3 വരുന്നതും കണക്കാണ്. റെമ്യൂണറേഷൻ അല്ലാതെ ഒറ്റ പൈസ പോലും കിട്ടത്തില്ല. അപ്പോ അങ്ങനെയുള്ളപ്പോ നാദറ കളിച്ചത് വളരെ ബ്രേവ് എന്നതിലുപരി വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഗെയിമാണ് എന്ന് ഞാൻ പറയും. എടുത്ത രണ്ട് റിസ്കുകളെക്കാട്ടിലും ഒരു ഗിഫ്റ്റ് ആയിട്ട് നാദറയ്ക്ക് കുറഞ്ഞത് ഒരു 15 ലക്ഷം രൂപയിലും കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതായിരുന്നു നമ്മുടെ ലൈവ് അപ്ഡേറ്റ്. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം.